ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് പോലീസും യുവാവും തമ്മിൽ സംഘർഷം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചവരെ വിടട്ടിയോടിച്ചു. സ്കൂട്ടർ യാത്രികരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടനിലക്കാരനായി സംസാരിച്ച യുവാവിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ബലം പ്രയോഗിച്ച്. മലപ്പുറം കോട്ടക്കയിൽ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് സംഭവം. കോട്ടക്കൽ ചങ്കുവെട്ടി ജംഗ്ഷന് സമീപമാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസ് പടയും യുവാവും തമ്മിൽ ഉന്തും തള്ളും വാക്കുതർക്കവും. കാഴ്ചക്കാരായി നിൽക്കുന്നവരെ വിരട്ടിയോടിക്കുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ യുവാവിന്റെ മൊബൈൽ പോലീസ് പിടിച്ചെടുക്കുന്നു. മാസ്കും ഹെൽമറ്റും ഇല്ലാത്തതിനാണ് യുവാവിനെ കൊണ്ടുപോകുന്നതെന്നായിരുന്നു കണ്ടുനിന്നവർ പറഞ്ഞിരുന്നത്. ഒടുവിൽ അരമണിക്കൂറോളം നീണ്ട സംഭവ വികാസങ്ങൾക്കൊടുവിൽ യുവാവിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നു. രണ്ട് പോലീസ് ജീപ്പിന് പിന്നാലെ മിനി ലോറിയിൽ സ്കൂട്ടർ കയറ്റി പോലീസും സ്റ്റേഷനിലേക്ക്. സംഭവങ്ങളിൽ പോലീസ് പറയുന്നത് ഇങ്ങനെ: തിരൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോകുകയായിരുന്നു സ്റ്റേഷൻ ഇൻസ്പെക്ടർ ടി അലവിയും സംഘവും. ഇതിനിടയിൽ സ്കൂട്ടർ യാത്രികരായ രണ്ട് യുവാക്കൾ പോലീസ് ജീപ്പിന്റെ യാത്ര തടസ്സപ്പെടുത്തി. എടരിക്കോട് ജംഗ്ഷനിലും ജീപ്പിന്റെ മുൻപിൽ വേഗത്തിൽ ഓടിപ്പോവുകയായിരുന്നു. ഈ സ്കൂട്ടറും യാത്രക്കാരെയും ആയുർവേദ കോളേജിന് സമീപം പോലീസ് തടഞ്ഞിട്ടു. രണ്ടുപേരെയും ജീപ്പിൽ കയറ്റുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന യുവാവ് കാര്യം തിരക്കിയെത്തി യുവാക്കളോട് പോകാൻ നിർദ്ദേശിച്ചു. ഇതോടെ യുവാവിനെതിരെ പോലീസ് തിരിഞ്ഞു. സംഭവത്തിനിടയിൽ സ്കൂട്ടർ ഉപേക്ഷിച്ച് യാത്രക്കാരും കടന്നു കളഞ്ഞു. ഇതോടെയാണ് പുത്തൂർ സ്വദേശി പൂളക്കണ്ടൻ സർജാദിനെ പോലീസ് പിടികൂടിയത്. ഒരു തരത്തിലും സ്റ്റേഷനിലേക്ക് പോകില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു യുവാവ്. ഇതിനിടെ കോട്ടക്കൽ സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ ഷാജി, SI വിവേക് എന്നിവരടങ്ങുന്ന സംഘവും സ്ഥലത്തെത്തി ഇയാളെ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ സർജാദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. സ്കൂട്ടർ യാത്രക്കാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇവർ ഹാജരായിട്ടില്ല. അപ്പോഴും കാഴ്ചക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതായിരുന്നു: ഇങ്ങനെയാണോ ഒരു മനുഷ്യനെ ജീപ്പിൽ കൊണ്ടുപോകുന്നതെന്ന്? മലബാർ ടൈംസ്, കോട്ടക്കൽ.